സംസ്ഥാനത്തെ കോവിഡ് കണക്കുകളുടെ വിശദാംശങ്ങളിലേക്ക് തന്നെ പോകാം നന്ദു നന്ദകുമാർ വിവരങ്ങളുമായി തുടരുകയാണ് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത് നന്ദകുമാർ അതായത് ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേർക്ക് പതിനായിരത്തിൽ താഴെയാകുന്ന തുടർച്ചയായ ദിവസങ്ങളാണ് എത്തുന്നത് അതായത് നാം പ്രതിരോധത്തിൽ ശക്തമായി മുന്നേറുന്നു കോവിഡ് രോഗം കുറയുന്നു എന്ന് പക്ഷേ ജാഗ്രത കൈവിടരുത് എന്നതാണ് നൂറ്റിയൊന്ന് മരണങ്ങൾ സൂചിപ്പിക്കുന്നത് അല്ലേ തീർച്ചയായും അദിംഷാദ് അതേപോലെ തന്നെയാണ് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ രോഗമുക്തി നേടിയെന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സംസ്ഥാനത്ത് ആശ്വാസകരമായി തന്നെയാണ് കോവിഡ് കണക്കുകൾ കഴിഞ്ഞ ഒരു മാസമായി തുടരുന്നത് ഇന്നും ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് സ്ഥിരീകരിച്ചത് തൊള്ളായിരത്തി ഇരുപത്തിയേഴ് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് പേർ രോഗമുക്തി നേടി കഴിഞ്ഞ ഇരുപത്തി നാല് മണിക്കൂറിൻ്റെ എൺപത്തി എട്ടായിരത്തി മുന്നൂറ്റി പത്ത് സാമ്പിളുകളാണ് സംസ്ഥാനത്ത് പരിശോധിച്ചത് ഡബ്ല്യു പി ആർ പത്തിന് മുകളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ ിലവിലുണ്ട് മുന്നൂറ്റി മുപ്പത്തിരണ്ട് വാർഡുകളും നിലവിലുണ്ട് ഇവിടെയെല്ലാം തന്നെ കർശന നിയന്ത്രണം നിയന്ത്രണമുണ്ടാവും ജില്ലാ തിരിച്ചുള്ള കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എറണാകുളവും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനും ആയിരത്തിനുമുൽ രോഗികളുണ്ട് എറണാകുളത്ത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് പേരും തിരുവനന്തപുരത്ത് ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പേർക്കും ഇന്ന് രോഗം സ്ഥിരീകരിച്ചു അതേസമയം തൃശൂർ തൊള്ളായിരത്തി മുപ്പത് പേർക്കും കോഴിക്കോട് തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് പേർക്കും കൊല്ലം അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് പേർക്കും മലപ്പുറം അറുന്നൂറ്റി അറുപത് പേർക്കും പാലക്കാട് അറുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്കും കോട്ടയം അഞ്ഞൂറ്റി ൊമ്പത് പേർക്കും കണ്ണൂർ അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് പേർക്കും ഇടുക്കി അഞ്ഞൂറ്റി ഇരുപത്തി പേർക്കും പത്തനംതിട്ട നാനൂറ്റി നാൽപ്പത്തിയേഴ് പേർക്കും ആലപ്പുഴ നാനൂറ്റി മുപ്പത്തിരണ്ട് പേർക്കും വയനാട് മുന്നൂറ്റി പതിനെട്ട് പേർക്കും കാസർഗോഡ് നൂറ്റി അൻപത്തി അഞ്ച് പേർക്കുമാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത് അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി മൂന്ന് ലക്ഷത്തി അറുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് നിലവിൽ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് കോവിഡ് കേസുകൾ പത്ത് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം ഇരുപത്തി ആറായിരത്തി മാറിയിട്ടുണ്ട് ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ അൻപത്തി പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വന്നവരാണ് എണ്ണായിരത്തി പേർക്ക് സമ്പർക്കത്തിലൂടെയും ഇന്ന് രോഗം ബാധിച്ചു മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പേരുടെ സമ്പർക്കവരോടും വ്യക്തമല്ല നാൽപ്പത്തെട്ട് ആരോഗ്യ പ്രവർത്തകർക്കും ഇന്ന് രോഗം ബാധിച്ചിട്ടുണ്ട് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലിരുന്ന പന്ത്രണ്ടായിരത്തി പേരാണ് രോഗമുക്തി നേടിയത് തിരുവനന്തപുരത്ത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ തിരുവനന്തപുരത്ത് തന്നെയാണ് രോഗമുക്തി നേടിയത് ഇന്നും അത് ആവർത്തിച്ചു രണ്ടായിരത്തി ൂറ്റി നാൽപ്പത്തി ഒന്ന് പേർക്ക് തിരുവനന്തപുരത്ത് രോഗമുക്തി നേടിയിട്ടുണ്ട് കൊല്ലത്തും എണ്ണൂറ്റി അറുപത്തിമൂന്ന് പേർക്കും രോഗമുക്തി നേടി ഇതോടെ ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി മുപ്പത്തി രണ്ട് പേർ ഇപ്പോൾ ഉള്ള ജില്ല കണക്ക് നോക്കിയാൽ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് എറണാകുളമാണ് അത് കഴിഞ്ഞ് രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരമാണ് അല്ലേ തീർച്ചയായും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം എറണാകുളം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആയിരത്തിന് മുകളിൽ തന്നെയാണ് കോവിഡ് രോഗികളുള്ളത് അതേസമയം കാസർഗോഡ് വയനാട് പോലുള്ള ജില്ലകളിലെല്ലാം തന്നെ വളരെ കുറവാണ് കോവിഡ് രോഗികൾ എന്തായാലും ഇനി നാൽപ്പത്താറ് ലക്ഷത്തി നാൽപ്പത്തി ആറ് ലക്ഷം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർ കോവിഡ് രോഗികളിൽ നിന്നും ഇപ്പോൾ മുക്തി നേടിച്ചിട്ടുണ്ട് ഇതോടെ ഇനി രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത് ഒരു ലക്ഷത്തി പതിമൂവായിരത്തി നൂറ്റി മുപ്പത്തി പേർ മാത്രമാണ് ആദ്യം ശരി നന്ദു നന്ദകുമാറാണ് സമഗ്രമായ നൽകിയത്